ഗുഡ് മോർണിംഗ് ഓൾ. ആൻഡ് ഇന്ന് നമ്മൾ വെബിനാറിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ അനിൽ ഈശ്വരവെങ്കിലും സാറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം സ്കെയിൽ അപ്പ് യുവർ ബിസിനസ് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്യാം അതിന് വേണ്ടിയുള്ള സീക്രട്സ് ഒക്കെയാണ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്തത്. ഇന്ന് നമ്മളോട് സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് നമ്മളൊപ്പം ഉള്ളത് ശ്രീ അരുൺ വേലായുധൻ സാറാണ്. അദ്ദേഹം കോഴിക്കോട് ഫാറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കൂടാതെ അദ്ദേഹം ഗെയിമിഫിക്കേഷൻ ത്രൂ ലേണിംഗ് എന്നൊരു മെത്തേഡിൽ തോട്ട് സ്കൂളിൽ ലേണിംഗ് കൺസൾട്ടന്റ് ആണ്. അദ്ദേഹത്തിന് നമുക്ക് സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് വെബിനാറിലോട്ട് വെൽക്കം ചെയ്യാം. ഓക്കെ സർ, പ്ലീസ്. എല്ലാരും കയ്യിൽ ഒരു ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇന്ന് നമ്മൾ മൂന്ന് മാസ്റ്ററി ടൂൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. മൂന്ന് ടൂൾസ് നമ്മളെ പ്രധാനമായിട്ടും ഡിസിഷൻ എടുക്കാനും നമുക്ക് മുന്നോട്ട്, അതായത് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഈ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മുന്നോട്ടുള്ള യാത്ര എങ്ങനെ സുഗമമാക്കാം, എങ്ങനെ നമുക്ക് തീരുമാനങ്ങൾ എടുത്ത് എന്താ പറയുക, കട്ടലില്ലാതെ, അതായത് ഇപ്പൊ നമ്മൾക്ക് വന്ന ഈ ഒരു ഷോക്ക് ഇനി നമുക്ക് വരാതിരിക്കാൻ നമ്മൾക്ക് പ്രിപ്പയർഡ് ആയിരിക്കും, ആ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഇത്തരം ടൂൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം, എന്താണ് ടൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് മോഡൽസ്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്ലംബർ നമ്മുടെ വീട്ടിലൊക്കെ പണി വരും, ആ പ്ലംബർ ഒരുപാട് ടൂൾസ്, ആ പ്ലംബറെ വാട്ടറിന്റെ ഫ്ലോ അത് കറക്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ആ ഫ്ലോ കറക്റ്റ് ആവുമ്പോഴേ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമ്മളുടെ പ്രൊമിൽ നിന്ന് വരുള്ളൂ. അപ്പൊ ഈ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്ന ടൂൾസ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഈ ടൂൾസിനെയും കണ്ടാൽ ഒരു അനലോഗി ആയിട്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോ. അപ്പൊ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ എങ്ങനെ ഇത്തരം ടൂൾസ് കൊണ്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ടൂൾ ഈ പ്രോസസ്സ് നമുക്ക് വിചാരിക്കുന്ന പോലെ ആക്കിയെടുക്കാൻ പറ്റും, അതൊക്കെയാണ് ഇവിടെ നമുക്ക് പ്രൈമറിലി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ. അങ്ങനെയുള്ള അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ഒരുപക്ഷെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് ടൂൾസ് ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഈ മൂന്ന് ഇമ്പാക്റ്റഡ് ആണ്, ഈ മൂന്നെണ്ണം എടുക്കാനുള്ള കാരണം ഒന്ന് തന്നെയാണ്, ഈ മൂന്നും ഒന്നിനു ശേഷം മറ്റത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് സ്റ്റുഡൻസും ഉണ്ട് നമ്മുടെ ഓഡിയൻസ് ആയിട്ട്, ബിസിനസ് ഓഡിയൻസ് ആയിട്ട്, സ്റ്റുഡൻസിന് ജീവിതത്തിൽ ഉപയോഗിക്കാം, ബിസിനസ്സിൽ ഉപയോഗിക്കാം, ഏത് കോണ്ടെക്സ്റ്റിലും, അതായത് ജനറൽ ടൂൾസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്നെണ്ണം. അപ്പം ആദ്യത്തെ ടൂൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അദ്ദേഹത്തെ ഇദ്ദേഹം ഒരു മാസം മുമ്പ് നമ്മുടെ കൊറോണ കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വരുന്നുണ്ടായി. ഇദ്ദേഹം അനിൽജിയാണ് റെസ്പോണ്ട് ചെയ്തതാണ് ഞാൻ വിചാരിക്കുന്നത്. ജെഫ് ബെസോസ് ആണ് ആമസോൺ എന്നുള്ള ഇന്റർനൽ ഇ കൊമേഴ്സ് ജയന്റിന്റെ ഫൗണ്ടർ. ഇദ്ദേഹം ആമസോൺ എന്നുള്ള ഈ വലിയ ബിസിനസ് എന്റർപ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതുണ്ടാക്കാൻ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ആമസോൺ എന്ന ബിസിനസ് സ്ഥാപനം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ എന്താ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ജെഫ് ബെസോസ് 94 ആമസോൺ എന്റർപ്രൈസ് ആയിട്ട് തുടങ്ങുന്നത്. അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഡെലിവറി ബോയി ആയിട്ടും ആക്ടിംഗ് എംപ്ലോയി ആയിട്ടും ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു സ്ഥാപനം. ആമസോൺ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണെന്ന് ഇവിടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഞാൻ അതൊരു ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആമസോൺ ആദ്യമായിട്ട് സെല് ചെയ്ത പ്രൊഡക്റ്റ് കാറ്റഗറി ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ റെസ്പോൺസ് കാണുന്നില്ല. ആമസോൺ അത് കണ്ടുപിടിക്കാൻ ജെഫ് ബെസോസ് ചെയ്ത ഒരു വഴിയുണ്ട്. ജെഫ് ബെസോസിന്റെ തിങ്കിങ് പ്രോസസ് അന്ന് മുതൽ ഇന്ന് വരെ ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ്, എക്സ്പ്ലോറേഷനും എക്സ്പ്ലോയിറ്റേഷനും. എന്താണ് എക്സ്പ്ലോറേഷൻ, എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ? നമുക്ക് ജെഫ് ബെസോസിന്റെ കേസ് വെച്ച് തന്നെ ഇതൊന്ന് ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. ജെഫ് ബെസോസ് ആദ്യമായിട്ട് ചോദിച്ചത്, അദ്ദേഹം ഇന്റർനെറ്റ് എന്നുള്ള ഒരു മാജിക് ടെക്നോളജി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിച്ചു. പുള്ളി ഫിനാൻഷ്യൽ അനലിസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്
ഇന്റർനെറ്റിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? സ്വന്തമായിട്ട് ഇന്റർനെറ്റ് നേരിട്ട് ഒരു കാര്യം ചെയ്യാത്ത വ്യക്തിയാണ് അദ്ദേഹം. ഇന്റർനെറ്റിന്റെ വളർച്ചയുടെ തോത് കണ്ടിട്ട് അദ്ദേഹം സ്വയം ചോദിക്കുകയാണ്, എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്താം? ആ ചോദ്യത്തിൽ നിന്ന് ഇന്റർനെറ്റിലൂടെ ഒരു ട്രേഡിംഗ് സ്ഥാപനം തുടങ്ങിയാൽ ഒരു പക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൊരു ടെൻറ്റേറ്റീവ് ആൻസറിലേക്ക് പുള്ളി എത്തുകയാണ്. സോ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എക്സ്പ്ലോറേറ്ററി തിങ്കിങ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് നമ്മൾ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ചെയ്യുക എന്നുള്ള ഒരു സിമ്പിൾ പ്രോസസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ കൺവീനിയൻസ് വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യം പുസ്തകമാണ് വിൽക്കാൻ തുടങ്ങിയത്. പുസ്തകം വിൽക്കാനുള്ള ഒരേ ഒരു കാരണം പുസ്തകം നശിച്ചു പോയില്ല എന്നുള്ളത്. അതായത് വാങ്ങി വെച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് പെരിഷാവില്ല. മാത്രമല്ല പാക്കേജ് ചെയ്യാനും അത് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. സോ അങ്ങനെയുള്ള കൺവീനിയൻസ് വെച്ചിട്ടാണ് അദ്ദേഹം പുസ്തക വിൽപ്പനയിലേക്ക് ആദ്യം ഇറങ്ങുന്നത്. സോ എക്സ്പ്ലോറേഷനിലൂടെ ഒരു ഉത്തരം കിട്ടുകയാണ് ജെഫ് ബെസോസിന്, നമുക്ക് ബുക്ക് വിറ്റ് തുടങ്ങാം. സോ ബുക്ക് വിറ്റ് തുടങ്ങാം എന്നുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ ഡിസിഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് എടുക്കാൻ പറ്റും. സിയറി ഒരു ഒരു സൗണ്ട് വന്നു, ഞാൻ പറഞ്ഞത് കേൾക്കണ്ടോ? എക്സ്പ്ലോറേഷൻ എന്നും എക്സ്പ്ലോയേഷൻ എന്നുള്ള ഈ രണ്ട് അപ്രോച്ചാണ് ജനറലി ഒരു ആർക്കും ഉപയോഗിക്കാൻ വേണ്ടി. സോ എക്സ്പ്ലോറേഷൻ ആണ് നമ്മളെ ശരിക്കും ഗ്രോത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അപ്രോച്ച്. പുതിയ മേഖലകളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് എക്സ്പ്ലോറേറ്ററി മൈൻഡ് സെറ്റ് ആണ്. നമ്മളെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് മറ്റൊന്നാക്കി മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി മൈൻഡ് സെറ്റ് ആണ്. ഇന്നോവേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. റീഇൻവെന്റ് ചെയ്യാൻ ഇപ്പോൾ ഉള്ളതിന്, ഇപ്പോൾ ഉള്ള ബിസിനസ്സിന്, ഇപ്പൊ കൊറോണയൊക്കെ വന്നതിന് ശേഷം നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം കണ്ട ഒരു കാര്യം, ഒരു പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ റീഇൻവെന്റ് ചെയ്യേണ്ടി വരും. റീഇൻവെന്റ് ചെയ്യുക, ഉള്ള ഇതുവരെ ഉണ്ടായിരുന്നതിനെ മുഴുവനായിട്ടും പുതിയ രീതിയിൽ നിർണ്ണയിക്കാൻ നമ്മളെ സഹായിക്കുന്നതും എക്സ്പ്ലോറേഷനാണ്. ലോങ് ടേം ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്നതും എക്സ്പ്ലോറേറ്ററി മൈൻഡ് സെറ്റ് ആണ്. എന്നാൽ തിരിച്ച് എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങളെ ചെയ്തെടുക്കാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ബുക്ക് വിൽക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ മൈൻഡ് സെറ്റിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ആ ഡിസിഷൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ റിസൾട്ട് കറക്റ്റ് ആകുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ ഔട്ട്കംസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെ കളക്ട് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് കൊണ്ടുവരാവുന്ന ഒരു മെക്കാനിസം എങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറയണതൊക്കെ ജെഫ് ബെസോസ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഒക്കെ പതുക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതാണ് ശരിക്കും പ്രൊഡക്ടിവിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. സോ എക്സ്പ്ലോറേഷനിലൂടെ നമ്മൾ എടുത്തുന്ന ഒരു മേഖലയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. ഇതേ കാര്യം തന്നെ നമ്മുടെ സ്കിൽസിന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ബിസിനസ്സിൽ ഞാൻ പുറത്തേക്കുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതേ മൈൻഡ് സെറ്റ് നമ്മുടെ സ്കിൽസിന്റെ കേസിൽ നമുക്ക് എടുക്കാവുള്ളൂ. നമ്മുടെ സ്കിൽസ് ഏതൊക്കെയാണ് നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കാം, നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ചെറിയ ചില ഔട്ട്കംസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കില്ലിൽ നമ്മൾ മുൻപന്തിയിലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ സ്കില്ലിനെ പരമാവധി എങ്ങനെ ചൂഷണം ചെയ്യുന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ചിന്തിച്ച് തുടങ്ങാൻ പറ്റും. അതിനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് വേണം നമ്മുടെ നമ്മുടെ സിസ്റ്റംസ് എങ്ങനെയൊക്കെയാണ് ഈ കാര്യം ചെയ്തെടുക്കുക എന്നുള്ള സീക്വൻസും ആ സീക്വൻസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സ്ഥാപനങ്ങളും മെക്കാനിസങ്ങളും ഒരുപക്ഷെ മെഷീൻ ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ആണ്. ചെറിയൊരു കാലത്ത് ചെയ്തെടുക്കേണ്ട ഡിസിഷൻസ് ആണ് എക്സ്പ്ലോയിറ്റേഷൻ ഡിസിഷൻസ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് ഇതിന്റെ രണ്ട് വശങ്ങൾ. ഈ രണ്ട് വശങ്ങളെയും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കഴിവായിട്ട് വരുന്നത്. കാരണം ഇപ്പൊ ആമസോൺ കേസിന്റെ എടുത്തു കഴിഞ്ഞാൽ ബുക്ക് മാത്രമേ ഒതുങ്ങിയില്ല, അദ്ദേഹം അടുത്ത പടിയായിട്ട് ഓക്കെ പുസ്തകത്തിൽ ഏറ്റവും നല്ല എഫിഷ്യൻസി കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെയാണെങ്കിൽ ഇതേ കണ്ടീഷൻസ് വെച്ച് മറ്റെന്തൊക്കെ പ്രൊഡക്ട്സ് അദ്ദേഹത്തിന് വിൽക്കാൻ പറ്റും. സോ അദ്ദേഹം CD DVD പോലെയുള്ള മേഖലയിലേക്കാണ് പിന്നെ കടന്നത്, മ്യൂസിക് ഇൻഡസ്ട്രി. സോ ഇങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വെയർ ഹൗസിൽ ഒരു കുഴപ്പവും പറ്റാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള എക്സ്പ്ലോയിറ്റേഷൻ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് അക്യുമുലേഷനിലാണ് അദ്ദേഹം പിന്നീട് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് അക്യുമുലേഷൻ അദ്ദേഹത്തിന് ഈവൻ നമ്മുടെ നാട്ടിലേക്ക് ആമസോൺ വീടുകൾ ഒക്കെ ഉണ്ടായിരുന്നു.
സോ അത് പിന്നെ അദ്ദേഹം റെഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. വീട് വിൽക്കുന്നതിൽ ലോജിസ്റ്റിക്സ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആമസോണിന് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അദ്ദേഹം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. സോ എക്സ്പ്ലോറേഷനിലൂടെ എത്തുന്ന ഡിസിഷൻസിനെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ നമുക്ക് അതൊന്ന് പിൻവാങ്ങാൻ സാധിക്കും. സോ ഈ രണ്ട് മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രം നിങ്ങൾ നോക്കൂ, ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം ഉയർത്തിയ ആളാണ് ജെഫ് ബെസോസ്. രണ്ട് പ്രോബ്ലംസ് കൂടി നമുക്കൊന്ന് നോക്കാം. എക്സ്പ്ലോറേഷന്റെ പ്രോബ്ലമാണ് സെർച്ച് ട്രാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് എത്തും. നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതിനെയാണ് സെർച്ച് ട്രാപ്പ് എന്നുള്ളത്, കോൺസ്റ്റന്റ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്പ്ലോയിറ്റേഷന്റെ പ്രോബ്ലമാണ് സക്സസ് ട്രാപ്പ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു ഷോക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം പോലത്തെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സക്സസ് ട്രാപ്പ് ആയിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സക്സസ്ഫുൾ ആയിരുന്ന ചില രീതികൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പം അത് അത്രയും സക്സസ്ഫുൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു സക്സസ് ട്രാപ്പിലാണ്. സോ ഈ സക്സസ് ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കണമെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. സെർച്ച് ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കണമെങ്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഈ രണ്ട് മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തൊക്കെ മേഖലകളാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ സ്കിൽസ് ആണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ മേഖലകളും സ്കിൽസുമാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഇതിന് കൂടുതൽ ക്ലാരിറ്റി തരുന്ന മറ്റ് ഡിസ്കഷൻസ് തന്നെയാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോണത്. അതിന് ഒരു പോയിന്റ് കൂടി പറയാം. എക്സ്പ്ലോറേഷനിൽ ഒരു മേഖലയെങ്കിലും നമ്മളൊരു സെമി സ്കിൽഡ് ആയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള റിസ്കുകളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും, അതിൽ ഒരു ചെറിയ മേഖല എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, അതായത് നെക്സ്റ്റ് എക്സ്പ്ലോയിറ്റേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേഖല നമ്മൾ എപ്പോഴും ആക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പം ഈ ഓൺലൈൻ ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സ് പലർക്കും എളുപ്പമാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവര് കോവിഡ് എന്നുള്ള ഒരു പ്രതിസന്ധി വരുന്നതിന് മുമ്പേ ഓൺലൈൻ ടീച്ചിങ്ങും ലേണിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പെട്ടെന്ന് ഈ ഒരു ഷിഫ്റ്റ് എടുക്കാൻ വളരെ എളുപ്പമായിട്ടുണ്ട്. സോ അത് കാരണം നേരത്തെ ഫിസിക്കൽ ലേണിംഗിന്റെ കൂടെ അവർ ഓൺലൈൻ ലേണിംഗ് കൂടി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് ചെറിയ തോതിലായിരിക്കും ചെയ്തത്, പക്ഷെ ആ ചെറിയ തോതിൽ ചെയ്തതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഇപ്പം കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പൊ റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അപ്രോച്ചാണ് എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോയിറ്റേഷൻ. അതിൽ തന്നെ എക്സ്പ്ലോറേഷനിലെ ഒരു മേഖലയെങ്കിലും നമ്മളൊരു സെമി എക്സ്പ്ലോയിറ്റേഷൻ മുതൽ ആക്കി വെക്കുക എന്നുള്ളത്, ഇതാണ് ഒന്നാമത്തെ ടൂൾ. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്ന സ്കിൽസ് ഏതൊക്കെയാണ്, നമ്മുടെ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ വ്യക്തിപരമായാലും നമ്മൾ കോമ്പിറ്റൻസ് എന്താണ്. നമ്മൾക്ക് പലപ്പോഴും പല കാരണങ്ങളെ പറ്റിയും ധാരണയുണ്ടാവും. ഈ ധാരണ ആക്ച്വലി നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ധാരണ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ധാരണയും കഴിവും വ്യത്യാസമുണ്ട്. സോ കഴിവുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട ആക്ച്വലി ഒരു കഴിവ്. എനിക്ക് കഴിവുള്ളത് എന്തിലാണ്, എനിക്ക് ധാരണ ഉള്ളത് എന്തിലാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ധാരണ വേണം. കാരണം നമ്മൾ ഇന്ന് വാട്സപ്പ് യൂസുകളിലും ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മൾക്ക് അറിവും മിനിമം ധാരണയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളെ എക്സ്പോസ് ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും തോന്നും എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന്. അപ്പൊ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എക്സ്പ്ലോറേഷൻ സ്കിൽസിനെ നമ്മളൊരു ലിസ്റ്റ് ആക്കിയാൽ, നമ്മൾ സോറി എക്സ്പ്ലോയിറ്റേഷൻ സ്കിൽ, എന്തൊക്കെ സ്കിൽസ് യൂസ് ചെയ്തിട്ടാണ് എന്തൊക്കെ മേഖലകൾ വരുന്നത് എന്നതിനെ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റിയാൽ അത് നമ്മുടെ കോമ്പിറ്റൻസിന്റെ ഒരു സർക്കിളാണ്. ഒരുപാട് ഡിസിഷൻസിനെ ഗൈഡ് ചെയ്യും നമ്മൾ. കാരണം ഈ കോമ്പിറ്റൻസിന് പുറത്തുള്ള ഒരു കാര്യമുണ്ട്, അത് നമ്മുടെ നോഹവ് ആണ്. നമുക്ക് ഏകദേശം അറിയാം. ഈ ഏകദേശം അറിയാമെന്നതിൽ നിന്ന് നമ്മൾക്ക് കഴിവുണ്ട് എന്നുള്ളതിനെ വ്യക്തമാക്കി മാറ്റി നിർത്താൻ പറ്റേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇതിലേക്ക് വേണ്ട പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യാം. ഇവിടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് വളർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പ്രൈമറി നമുക്ക് വേണ്ടത് നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു അപ്രോച്ചാണ്, അതിലേക്കുള്ള ഒരു ജിജ്ഞാസയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് എപ്പോഴും നമ്മുടെ കൈപ്പിട്ടിൽ ഒതുക്കി നിൽക്കാം. ഇഗെയിൻ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് ഒരു പ്രാവശ്യം തീരുമാനിച്ച് മനസ്സിലാക്കിയാൽ അത് ഓഫാക്കി വെക്കാവുന്ന, അടച്ചു വെക്കാവുന്ന ഒരു കാര്യമല്ല. എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കേണ്ട, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ്. അതുകൊണ്ട് തന്നെ അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കഴിവ് ഏതൊക്കെയാണ്, എന്തൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്, മാറ്റുണ്ടോ, പുതിയ മേഖലകളിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് ഈ ഒരു മോണിറ്ററിംഗ് പ്രോസസ്സ് അത്യാവശ്യമാണ്. അതിന് ഏറ്റവും നല്ലത് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിലാണ് ഇന്നലെ നമ്മുടെ വെബിനാറിൽ അനിൽ ജി പറഞ്ഞ പോലെ മെന്ററിങ്ങും കോച്ചിങ്ങും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ഒരു നല്ല ഫീഡ്ബാക്ക് പ്രോസസ് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ കോമ്പിറ്റൻസി സർക്കിളിലാണ് നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആർക്കെങ്കിലും ഇദ്ദേഹത്തെ പരിചയം ഉണ്ട്, ഈ ചിലപ്പം പി എസ് സി എക്സാമിനോ അല്ലെങ്കിൽ ക്യൂസ് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയായിരിക്കും. ലോക പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ടെൻസിംഗ് നോർഗെ ഹിമാലയം എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ രണ്ട് പേരിൽ ഹിലാരിയും ടെൻസിംഗിനെയും നമുക്ക് അറിയാം. പക്ഷെ ടെൻസിംഗിനെ പറ്റി നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ടെൻസിംഗ് നോർഗെ ഇതിനു മുമ്പ് 1953 ഇവർ ഹിമാലയം കീഴടക്കിയത്. അത് തൊട്ട് മുമ്പത്തെ വർഷം അദ്ദേഹത്തിന്റെ ഐസ് ആക്സിസ് കൊണ്ട് സംയോജിതമായി ഇടപെട്ട് ജീവൻ രക്ഷിച്ച ആളാണ് ഈ ഹിലാരി, എഡ്മണ്ട് ഹിലാരി. ഇദ്ദേഹം ജീവൻ രക്ഷിക്കാൻ സാധ്യമായത് ആ പ്രാവശ്യം എവറസ്റ്റ് കയറുന്നതിന് മുമ്പ് തന്നെ 6 തവണയിലധികം ഇദ്ദേഹം ഓൾറെഡി എവറസ്റ്റ് പല എക്സ്പെഡീഷനിലും കയറിയായിരുന്നു. ഈ എവറസ്റ്റ് കയറിക്കതിന് ശേഷവും അദ്ദേഹം വീണ്ടും എവറസ്റ്റിലെ ഒരുപാട് എക്സ്പെഡീഷൻസിന്റെ പാർട്ടായി ഉണ്ടായിരുന്നു. സോ ഈ പറയുന്ന ടെൻസിംഗ് നോർഗയുടെ ജീവിതം പിന്നീട് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിയത്, എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പും ശേഷവും അദ്ദേഹം അതിന് മുമ്പ് അന്നത്തെ ബ്രിട്ടീഷ് ആർമിയുടെ ഒരു ഓഫീസറുടെ വേലക്കാരനായി വരെ ജോലി ചെയ്ത ആളാണ്. സോ ആ അവസ്ഥയിൽ നിന്ന് ഈ ലോക പ്രശസ്തനായ മൗണ്ടനറിംഗ് ട്രെയിനറായി സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു, സ്വന്തമായിട്ടൊരു കമ്പനി സ്ഥാപിച്ചു. നോക്കൂ, ആ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുകയാണ് വേലക്കാരനല്ല അദ്ദേഹം മൗണ്ടനറിംഗ് സ്കിൽസ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ ആ തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് കോമ്പിറ്റൻസ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പിറ്റൻസ് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം മാത്രമാണെന്ന് ഞാൻ അവകാശപ്പെടും. നമ്മുടെ അനുഭവങ്ങളിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് കോമ്പിറ്റൻസ് എപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി കോമ്പിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൂൾ, കോമ്പിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം. സോ കോമ്പിറ്റൻസിനെ നമ്മൾ സംസാരിച്ചു. കോമ്പിറ്റൻസ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ യു ഡീപ്ലി പാഷനേറ്റ് അബൌട്ട്. നിങ്ങൾക്ക് എന്തിലാണ് നിങ്ങൾ സ്വയം മറന്ന് ജോലി ചെയ്യാൻ സാധിക്കും, എന്തിനാണ് സ്വയം മറന്ന് ഇടപെടാൻ നിങ്ങൾക്ക് സാധിക്കുക. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് കണ്ടുപിടിക്കുന്നതിന് ഒരു പടിയായി. ഇത് ജിം കോളിൻസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഗൂ ടു ഗ്രേറ്റ് എന്നുള്ള പുസ്തകത്തിലെ ഹെഡ്ജ്ഹോഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു മോഡലാണ്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ. സോ രണ്ടാമത് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? സോ നിങ്ങൾ സ്വയം മറന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ലോകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇതേ ചോദ്യം നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഫ്ലോയിങ്, അതായത് എളുപ്പത്തിൽ ചെയ്യാവുന്ന, നമ്മളെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് എന്താണ്? നിങ്ങളുടെ ബിസിനസ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് ആവുകയാണെങ്കിൽ അത് എന്തിലായിരിക്കാം? ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ഇവിടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും എക്കണോമിക് എഞ്ചിൻ, നമ്മളിലേക്ക് വെൽത്ത് എന്നുള്ള കാര്യം വരുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? സോ വാട്ട് ഡ്രൈവ്സ്? ഈ മൂന്നും കൂടി ചേരുന്ന ഘടകങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? സോ ഈ മൂന്ന് ചോദ്യങ്ങളെയും നിങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഉത്തരങ്ങൾ എഴുതി നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഇത് മൂന്നും കൂടി ചേരുന്ന ചില മേഖലകൾ കണ്ടെത്താൻ സാധിക്കും. ആ മേഖലകളാണ് ശരിക്കും നിങ്ങളുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. സോ ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസിലേക്കുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ പറഞ്ഞു, സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യമായിരിക്കില്ല. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ലേണിംഗ്, നമ്മുടെ പഠനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ്. ചാണക്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ചാണക്യന്റെ അടുത്ത് ഒരിക്കൽ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവൊക്കെ ആക്കിയതിന് ശേഷം ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഇത്രേ എന്തുകൊണ്ടാണ് നിങ്ങൾ ചന്ദ്രഗുപ്തനെ രാജാവാക്കിയത്, എന്തുകൊണ്ട് സ്വയം രാജാവായില്ല? സോ സ്ട്രാറ്റജിക്കലി ഇത്രയും നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം അന്നത്തെ കാലത്ത് പായമാക്കിയുള്ള ഇന്റലക്ച്വൽ സർക്കിൾസിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു നിലവാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ സ്വയം രാജാവായില്ല? അദ്ദേഹം അതിന് ചാണക്യനോട് ഉത്തരം, സ്വയം രാജാവ് അവതരിക്കാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അതിനു മുമ്പുണ്ടായിരുന്ന രാജാവ് നന്ദനാണ്. നന്ദനെ പരാജയപ്പെടുത്താൻ ചന്ദ്രഗുപ്തന്റെ കൂടെ നിൽക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ചന്ദ്രഗുപ്തനെ എൻട്രി ചെയ്ത്
നന്ദനെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് വളർത്തിയെടുക്കാനുള്ള കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് നന്ദരാജാവിനോട് ഒരു എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനെ വരെ കൊന്ന ഒരു വ്യക്തിയാണ് ഈ നന്ദരാജാവ്. അതൊന്ന്. അതിനുപരിയായിട്ട് ചന്ദ്രഗുപ്തനെ ആയിരുന്നു ജനങ്ങളുടെ താല്പര്യം എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സ്വയം രാജാവല്ല പക്ഷെ രാജാവിനെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കോംപീറ്റൻസിലെ വ്യക്തമായ ധാരണ, ആ ധാരണയാണ് ചാണക്യനെ നമ്മൾ അറിയുന്ന വ്യക്തിയായിട്ട് മാറ്റിയത്. മൂന്നാമത്തെ ടൂൾ എന്താണ് നമുക്ക് നോക്കാം. സോ ഈ ചോദ്യത്തിൽ കോമ്പിറ്റൻസിലെ വ്യക്തത നമ്മൾക്ക് ഇത്തരം ഡിസിഷൻസ് എടുക്കാൻ, ഇത്തരം ജീവിതത്തിലെ പ്രധാനപ്പെട്ട സിറ്റുവേഷനിലെ ഇത്തരം ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. ഇതല്ല എനിക്ക് വേണ്ടത് എന്നുള്ള ഡിസിഷനാണ് ചാണക്യന്റെ കയ്യിൽ നമ്മൾ പറഞ്ഞത്. ഇതാണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനും സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻറ്റ് മാനേജ്മെന്റ് എന്നുള്ളൊരു അപ്രോച്ചാണ്. കോമ്പിറ്റൻസ് മനസ്സിലാക്കി ആ കോമ്പിറ്റൻസിനെ യൂസ് ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് എന്റെ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുന്നു, ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്യും, ഞാൻ റീഡിങ് മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സ് കണ്ടുപിടിച്ച് അത് അത് യൂസ് ചെയ്ത് അതിന് കൺവേർട്ട് ചെയ്ത് ഞാൻ ഡെലിവർ ചെയ്യുന്ന ഒരു പ്രോസസ് എന്നുള്ള ഒരു ടോട്ടൽ പ്രോസസ് അതിന് പുറകിലുണ്ട്. സോ ഈ ടോട്ടൽ പ്രോസസ്സിൽ പലപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും ഈ ടോട്ടൽ പ്രോസസ്സിൽ ചില മേഖലകളിൽ തടസ്സങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം തടസ്സങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ തടസ്സങ്ങൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ആദ്യം ഈ തടസ്സങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോട്ടൽ ഫ്ലോയിൽ എവിടെയാണ് തടസ്സങ്ങൾ വരുന്നത്. ഈ തടസ്സങ്ങൾ ഐഡന്റിഫൈ വളരെ എളുപ്പമാണ്. ഏത് പ്രോസസ്സിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം വേണം, ഏത് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് ഉണ്ടാക്കി തരുന്നത്, ഏത് പ്രോസസ്സിനാണ് നിങ്ങൾക്ക് വർക്ക് പൈലപ്പ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ജോലി ഇങ്ങനെ പൈലപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫൈ നിങ്ങൾക്ക് പറ്റിയാൽ അവിടെ നിങ്ങൾക്ക് ഒരു കൺസ്ട്രെയിൻറ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവിടെ ഒരു തടസ്സമുണ്ട്, അതിനെ ടെക്നിക്കലി ബോട്ടിലിനൊക്കെയാണ് വിളിക്കുക. ഈ തടസ്സത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ഈ തടസ്സം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തടസ്സം വരാൻ ഉള്ള സാഹചര്യത്തിന് ഏറ്റവും നല്ല രീതിയിലാണോ നമ്മൾ യൂസ് ചെയ്യണമെന്ന് എൻഷുർ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പം എന്റെ തടസ്സം എന്ന് പറയുന്നത് ഇപ്പം വായനയുടെ സ്പീഡാണെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ റീഡിങ്ങിന് ആവശ്യമായ കണ്ടന്റ് ഞാൻ ഒരുപാട് കണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രോസസ്സിൽ ഞാൻ അത് വായിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് അവിടെയാണ് എന്റെ വായനയുടെ സ്പീഡും ഈ പറയുന്ന കണ്ടന്റിന്റെ അക്കുമുലേഷനും ഒരേ രീതിയിലല്ല. കണ്ടന്റ് ഒരുപാട് അക്കുമുലേറ്റ് ചെയ്യും, വായനയുടെ സ്പീഡ് കുറവ്. അപ്പൊ വായനയുടെ സ്പീഡ് എന്റെ ഏറ്റവും ബെസ്റ്റ് സ്പീഡിലാണ് ഞാൻ ചെയ്യണതെന്ന് എനിക്ക് രണ്ടാമത് എന്നോട് ചോദിക്കാം. എന്റെ ഏറ്റവും സ്പീഡിൽ അല്ല ഞാൻ ചെയ്യണതെങ്കിൽ ഞാൻ അതിന് ഏറ്റവും നല്ല സ്പീഡ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എടുത്തേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് എത്രയാണ്? ഞാൻ ഇപ്പം 5 ആർട്ടിക്കിള് ഒരു ദിവസം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു ദിവസം 1 ആർട്ടിക്കിളെ വായിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ ദിവസവും 5 ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യുന്നതിൽ കാര്യമില്ല, ഞാൻ ഓരോ ദിവസം 1 ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അഥവാ എത്രയാണോ നിങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സ്പീഡുള്ളത് അതിനനുസരിച്ച് ബാക്കി പ്രോസസ്സുകളെയും നിങ്ങൾ ആക്കിയെടുക്കുക. അങ്ങനെ ആവുമ്പം നിങ്ങൾക്ക് വേസ്റ്റേജ് ഓഫ് പ്രോസസ്സ് റിമൂവ് ചെയ്യാൻ പറ്റും, അനാവശ്യമായിട്ടുള്ള പ്രോസസ്സുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് മെന്റൽ എനർജി ഫ്രീ ആയി കിട്ടും ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ. നോക്കൂ, അതൊരു കൗണ്ടർ ഇൻറ്റുവിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം ഐഡന്റിഫൈ ചെയ്തു, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ആ പ്രോബ്ലത്തിന്റെ ഏറ്റവും ബെസ്റ്റ്, ആ പ്രോബ്ലം വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണോ നമ്മൾ ചെയ്യണമെന്ന് എൻഷുർ ചെയ്തു. രണ്ടാമത്, അതായത് മടി കൊണ്ടൊന്നും അല്ല നമ്മൾ നമ്മുടെ വർക്ക് മുന്നോട്ട് നീങ്ങാത്തതെന്ന് ഉറപ്പിക്കുക, അതാണ് എക്സ്പ്ലോയിറ്റിലൂടെ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യം. അതിന്റെ സ്പീഡിനനുസരിച്ച് ബാക്കി കാര്യങ്ങളെ നമ്മൾ നടപ്പിലാക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ സപ്ലയർ നിങ്ങൾക്ക് ഒരു ദിവസം 100 ഐറ്റംസ് തരുന്നുള്ളൂ, നിങ്ങളുടെ കടയിൽ ഒരു ദിവസം നിങ്ങൾക്ക് 500 ഐറ്റംസ് വേണം, എന്ത് ചെയ്യണം? നിങ്ങൾ 500 ഐറ്റംസിന്റെ ഡിമാൻഡ് വരുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒഴിവാക്കുക, അതല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള മറ്റൊരു സപ്ലയറെ കണ്ടുപിടിക്കുക, എലിവേറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച കൺസ്ട്രെയിന്റിനെ എങ്ങനെ കപ്പാസിറ്റി കൂട്ടാമെന്ന് നോക്കുക. അപ്പം കപ്പാസിറ്റി കൂട്ടാൻ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഒരു പുതിയ എംപ്ലോയിനെ എംപ്ലോയി ചെയ്യേണ്ടി വരും, പുതിയൊരു കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ടുവരേണ്ടി വരും,
അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത കൺസ്ട്രെയിന്റിനെ എലിവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആദ്യം ഐഡന്റിഫൈ ചെയ്തു, ആ ഐഡന്റിഫൈ ചെയ്ത ഭാഗത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യണത് നമ്മൾ എൻഷുർ ചെയ്യാൻ ശ്രമിച്ചു, അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളെ സബോർഡിനേറ്റ് ചെയ്തു, അതിന്റെ കീഴിൽ ആക്കിയെടുത്തു, ആ സ്പീഡിനനുസരിച്ച് തന്നെ ബാക്കി കാര്യങ്ങളും ആക്കിയെടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ആ ഒരു കൺസ്ട്രെയിന്റിനെ ഏതെങ്കിലും രീതിയിൽ ഇനി അതിന്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ. ഇവിടെ നമുക്ക് കൂടുതൽ റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരും, ചിലപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ആയിരിക്കാം ആവശ്യമായിട്ട് വരിക. ആ ഡിസിഷൻ എന്നുള്ളത് കഴിഞ്ഞ നമ്മൾ ആദ്യത്തെ മോഡലിൽ പഠിച്ച എക്സ്പ്ലോറേറ്ററി ആയിട്ടുള്ള ഒരു ഡിസിഷനും കൂടിയാണ്. എക്സ്പ്ലോറേറ്ററി ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയാനുള്ള കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ എലിവേറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരു കാര്യമായിരിക്കില്ല, നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് കാലത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമായിരിക്കും. സോ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, സബോർഡിനേറ്റ് ചെയ്യുക, എലിവേറ്റ് ചെയ്യുക. എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കപ്പാസിറ്റി കൂട്ടാനുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ആ ടോട്ടൽ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാം. മിക്കവാറും സംഭവിക്കുക, ആദ്യം നമ്മൾ കണ്ടുപിടിച്ച കൺസ്ട്രെയിന്റ് അല്ലാതായി മാറിയിട്ടുണ്ടാവും, പുതിയൊരു കാര്യം നമ്മുടെ ആ പ്രോസസ്സിൽ കൺസ്ട്രെയിൻഡ് ആയിട്ടുണ്ടാവും. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിച്ച കൺസ്ട്രെയിന്റിനെ നിങ്ങൾ ഇതേ പ്രോസസ്സിലൂടെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഈ പ്രോസസ്സിലൂടെ കടത്തി കൊണ്ടുപോകാം. ഇങ്ങനെ എത്ര വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നമ്മളുടെ നേരത്തെ പറഞ്ഞ സർക്കിൾ ഓഫ് കോമ്പീറ്റൻസിൽ നിന്ന് പുറത്തു പോകുന്നവരെ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ സർക്കിൾ ഓഫ് കോമ്പീറ്റൻസ് ഉള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾക്ക് ഈ അഞ്ച് സ്റ്റെപ്പിലൂടെ മാനേജ് ചെയ്യാൻ സാധിക്കും, നമ്മൾക്ക് അതിനെ ബെസ്റ്റ് ആക്കി എടുക്കാൻ സാധിക്കും. അതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ എക്സ്പ്ലോറേഷനിൽ നീങ്ങണം. അതിൽ കണ്ടിന്യൂസ് ഈ മൂന്ന് മോഡൽസും നമ്മളെ സഹായിക്കുന്നത്, ഇതിനെ പരസ്പര ബന്ധപ്പെട്ട് കിടക്കണം എന്ന് പറയാനുള്ള കാരണം അത് തന്നെ. സോ ദിസ് ഈസ് ദ മാനേജിങ് കൺസ്ട്രെയിൻസ് മോഡൽ. സോ ഇത് ഈ മൂന്ന് മോഡൽസ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്ന് എക്സ്പോസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ വ്യക്തിയെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ ഡിസ്കഷൻ നിർത്താം. അദ്ദേഹത്തിന്റെ പേര് ചാർലി മുങ്കർ എന്നാണ്. അദ്ദേഹം ലോകത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഒരുപക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ പാർട്ണറാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ഹെഡ് ഇദ്ദേഹമാണ്. ഇതിന്റെ പേര് വാറൻ ബഫറ്റ് എന്നുള്ള ഒരു ബിസിനസ് കിങ് ആണ്. ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റർ ആണ്, ഇൻവെസ്റ്റിംഗ് ഹൗസ് നടത്തുന്നതാണ്. സോ ചാർലി മുങ്കർ എന്ന് പറയുന്ന വാറൻ ബഫറ്റിന്റെ പാർട്ണർ പറയുന്ന കാര്യം, നമ്മൾക്ക് മെന്റൽ മോഡൽസ് ഒന്നോ രണ്ടോ ഉണ്ടായാൽ പോരാന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണവും ആക്ച്വലി ഇന്ന് ചേർത്ത് പറയാനുള്ള കാരണം ചാർലി മുങ്കറാണ്. ചാർലി മുങ്കർ പറയുന്നത് ഇങ്ങനെയുള്ള മെന്റൽ മോഡൽസ് പലപ്പോഴും നമ്മളെ കൺസ്ട്രെയിൻ ചെയ്യുന്ന കാര്യം കൂടിയാണ്. നമ്മൾക്ക് ചില മെന്റൽ മോഡൽസ് ഉണ്ടോ, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചൊല്ലുകിട്ടിട്ടുണ്ടോ, ഒരു ഹാമറോ കയ്യിലുള്ള ആൾക്ക് കാണുന്ന പ്രശ്നങ്ങളെല്ലാം ആണി പോലെ തോന്നുന്നു എന്ന ഒരു പറച്ചിലുണ്ട്. അതിലെപ്പോഴും ഹാമറിനനുസരിച്ച് ആ ഹാമർ യൂസ് ചെയ്യാനുള്ള രീതിയിൽ ചിന്തിക്കൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഹാമർ മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് ടൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. പല മേഖലയിലും ഉള്ള ടൂൾസ് നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിന്, ഈ മ്യൂസിക് പഠിക്കുന്ന പോലെയാണ്, മ്യൂസിക്കിൽ സ്വരങ്ങളുണ്ട്, താളമാവും, അതിനുശേഷം അത് ലയമാവും. സോ രാഗവും സ്വരം രാഗവും താളവും ഒക്കെ ആയതിനു ശേഷം ലയമാക്കുന്ന പ്രോസസ്സ് ഈ ഏഴ് സ്വരങ്ങളിൽ തന്നെയാണ് വരുന്നത്. സോ ഈ ഏഴെണ്ണത്തിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റുന്ന, അതായത് നമ്മുടെ ഇൻസൈറ്റ് വരെ എത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം ബിൽഡ് ചെയ്യാൻ ഒരുപാട് മെന്റൽ മോഡൽസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. സോ മെന്റൽ മോഡൽസ് എത്ര കൂടുതൽ നമ്മുടെ കയ്യിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടോ അത്രയും കൂടുതൽ ആക്കിയെടുക്കുക എന്നതാണ് ചാർലി മുങ്കർ പറയുന്നത്. അദ്ദേഹം പറയണത് നിങ്ങൾക്കൊരു 90 മെന്റൽ മോഡൽസ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു 100 ക്വാളിറ്റി ഉള്ള ഒരു ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയണം. അദ്ദേഹം തന്നെ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരുപാട് മെന്റൽ മോഡൽസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള മെന്റൽ മോഡലാണ് സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരു മോഡൽ. സോ ലൈഫിൽ നമുക്ക് വേണ്ട ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ കോൺസെപ്റ്റ്, ഒരു പ്ലംബർ ആ പ്ലംബറുടെ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഫ്ലോ കറക്റ്റ് ആക്കുന്നത് എന്നായി. ഈ ടൂൾസിനെയും എക്യുപ്മെന്റ്സിനെയും നമ്മൾക്ക് എങ്ങനെ ചേർത്ത് വെക്കാം, എങ്ങനെ നല്ലൊരു സ്ട്രാറ്റജി മെന്റൽ മോഡൽസ് യൂസ് ചെയ്ത് ഉണ്ടാക്കാം, ഇതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ആലോചിക്കാവുന്ന ഒരു കാര്യം. സോ എങ്ങനെയാണ് നമ്മൾക്ക് റെഗുലേറ്റ് ചെയ്ത് ഫ്ലോയുടെ പ്രോസസ്സിനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ആക്കിയെടുക്കാൻ പറ്റും, നമ്മൾക്ക് മെന്റൽ മോഡൽസിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെ ഉപയോഗിക്കാം. സോ നമ്മൾ ഇന്ന് തുടങ്ങിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള രണ്ട് അപ്രോച്ചുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ നിന്നാണ്.
സോ ലൈഫിൽ നമ്മുടെ മൈൻഡിൽ തന്നെ ഈ രണ്ട് മൈൻഡിലെ രണ്ട് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, എക്സ്പ്ലോറേഷനും എക്സ്പ്ലോയിറ്റേഷനും. സോ നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്ലോർ ചെയ്യണ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളുണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിൽസ് ആണെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ചില പ്രത്യേക കേപ്പബിലിറ്റീസ് ആണെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാവും. സോ ഇത് രണ്ടിനെയും ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും നമുക്ക് ഒരുപാട് പ്രോഗ്രസ് പോസിബിൾ ആണ്. സോ എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോയിറ്റേഷന്റെ ബാലൻസ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ എത്രത്തോളം പുതിയ മേഖലകളെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഉള്ള കഴിവുകളെ എക്സ്പ്ലോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു ബാലൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ബിസിനസ്സിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ടീച്ചർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോറേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ എക്സ്പ്ലോറേഷൻ അഥവാ ശരിക്കും നോളജ് വർക്കറെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോറേഷൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീഹരി, എനിക്കിവിടെ ഒരു വാർണിംഗ് വന്നായിരുന്നു, നിങ്ങൾ പ്രണതി കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, തുടർന്നോളൂ. എക്സ്പ്ലോറേഷൻ ഒരു നോളജ് വർക്കർ ടീച്ചർ സംബന്ധിച്ചിടത്തോളം ഒരു 60% എക്സ്പ്ലോറേഷനും 40% എക്സ്പ്ലോറേഷനുമാണ് ടീച്ചിങ് എന്നുള്ള പ്രോസസ്സിൽ ആവശ്യമായിട്ട് വരിക. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നേരെ തിരിച്ചായിരിക്കും. ഈവൻ നിങ്ങൾ 30% എക്സ്പ്ലോറേഷനും 70% എക്സ്പ്ലോറേഷനും നിങ്ങളുടെ ബിസിനസ്സിന് നല്ലത്, അത്രയും വരെയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിന് എപ്പോഴും നന്നായിരിക്കും. പക്ഷെ ആ 30% എക്സ്പ്ലോറേഷൻ ഓപ്പൺ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നെക്സ്റ്റ് ബിസിനസ് വരാൻ പോകുന്ന മേഖല നമ്മൾ എപ്പോഴും ലൈവ് ആക്കി വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ സക്സസ് ട്രാപ്പ് എന്നുള്ള ഒരു പ്രശ്നത്തിൽ അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾക്ക് ഉള്ളതിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഈ ഉള്ളതിൽ കുടുങ്ങാതെ പുതിയ മേഖല ഐഡന്റിഫൈ ചെയ്ത് ആ മേഖലയിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നമ്മൾക്ക് സഹായിക്കുന്ന ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത്, എക്സ്പ്ലോറേഷനാണ്, ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡാണ്. ഇനി എക്സ്പ്ലോയിറ്റേഷനെ തന്നെ ഞാൻ നല്ല രീതിയിലാണോ അത് ചെയ്യുന്നത് എന്നറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ അഞ്ച് ടൂളായിട്ട് നമ്മൾ പറഞ്ഞത്, സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് എന്ന് വിളിച്ചോളും. നമ്മൾ പറഞ്ഞ എന്ന് പറയുന്ന വാരൻ ബഫറ്റിന്റെ പാർട്ടറായിട്ടുള്ള അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അദ്ദേഹം പറയണത് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ കഴിവുകളുണ്ടോ, നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ കോമ്പിറ്റൻസികളുണ്ടോ, ഈ കോമ്പിറ്റൻസി ഏതാണ് ഏതല്ല എന്നുള്ളതിലെ വ്യക്തത, ഏതൊക്കെയാണ് എന്റെ കോമ്പിറ്റൻസി എന്നും ഏതൊക്കെയാണ് എന്റെ ധാരണ എന്നുള്ള തിരിച്ചറിവ്, ഏതിലൊക്കെ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നു, ഏതിലൊക്കെ എനിക്ക് ഞാൻ ഒഴിവാക്കണം എന്നുള്ള വ്യക്തത, ഈ വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു 80%+ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഷുർ ചെയ്യാൻ പറ്റും. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്തിനൊക്കെ പറയണം, നോ എന്തിനോടൊക്കെ പറയണം എന്നുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് നമ്മുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസിൽ നമുക്ക് വ്യക്തത ഉള്ളപ്പോഴാണ്. സോ എന്റെ കഴിവിന്റെ ചുറ്റുവട്ടം ഏതാണ്, എന്റെ കഴിവിന്റെ ചുറ്റുവട്ടം എന്നുള്ള ഒരു ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ പേപ്പറിൽ എഴുതി നോക്കേണ്ടത് അതായിരിക്കും, എനിക്ക് ഇന്ന ഇന്ന കഴിവുകളൊക്കെയാണത്, ഈ കഴിവുകളൊക്കെ എനിക്ക് ഏത് അളവ് വരെയും ഉപയോഗിക്കാൻ പറ്റും എന്ന മറ്റുള്ളത് എന്റെ ധാരണ മാത്രമാണ്, എനിക്ക് തോന്നൽ മാത്രമാണ്. ഉദാഹരണത്തിന് എനിക്ക് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്റെ സെയിൽസിൽ എന്നെ സഹായിക്കും, ഡീൽ മേക്കിംഗിൽ എന്നെ സഹായിക്കും. പക്ഷെ അതേ കാര്യം എന്റെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ എന്നെ സഹായിക്കില്ല ചിലപ്പോൾ. അവിടെ നമ്മൾക്ക് ക്ലാരിറ്റി വേണം. അതായത് എന്റെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ എനിക്കൊരു മാനേജർ ആവശ്യമായിട്ട് വരും, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവശ്യമായിട്ട് വരും. ഈ ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഇത്തരം ക്ലാരിറ്റി സഹായിക്കും. അപ്പോൾ ഇവിടെയാണ് സർക്കിൾ ഓഫ് കോമ്പിറ്റൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് എൻഷുർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾക്ക് വേണ്ട ചില പ്രാക്ടീസ് വേണം, നമുക്ക് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് വേണം, നമ്മൾ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ റിസൾട്ട്, നമ്മുടെ ഡിസിഷൻസിന്റെ റിസൾട്ടുകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു ഫീഡ്ബാക്ക്, അത് ചിലപ്പോൾ വ്യക്തികളിലൂടെ ആവാം, പ്രോസസ്സിന്റെ റിസൾട്ടിലൂടെ ആവാം, ഒരു മെന്ററോ കോച്ചോ പോലത്തെ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ വളരെ റിലവെന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസിൽ തന്നെയാണ് നമ്മൾ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ കിട്ടും. സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്നുള്ള രീതിയിൽ ജിം കോളിൻസിന്റെ ഒരു മോഡൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ ഇത് ഹെഡ്ജ്ഹോഗ് കോൺസെപ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു, ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മോഡലാണ്. ഇതിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത്, ഏറ്റവും ഇൻവോൾവ് ആയിട്ട് സ്വയം മറന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏതാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ ലോകത്ത് ബെസ്റ്റ് ആകാൻ പറ്റുന്നത് എന്ത് കാര്യത്തിലാണ്, നിങ്ങളുടെ എക്കണോമിക് ആയിട്ടുള്ള നിങ്ങളുടെ വെൽത്ത് ജനറേഷൻ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ മൂന്നും കൂടി ചേർന്ന് വരുന്ന ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്, അഥവാ ഈ മൂന്നിനെയും ചേർത്ത് എടുക്കാൻ പറ്റുന്ന ഏതൊക്കെ കാര്യം, അതായിരിക്കും നിങ്ങളുടെ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ്. സോ ഈ മൂന്നിനെയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഗൈഡ് ലൈനാണ് ഈ മൂന്ന് കാര്യങ്ങളും വളർത്തുന്നത്. സോ ഈ മൂന്ന് സർക്കിൾസ് വരച്ച് അതിൽ ഫില്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇത് നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞതായിരുന്നു. മൂന്നാമത്തെ ടൂളായിട്ട് നമ്മൾ പഠിച്ചത് ഈ ആദ്യത്തെ രണ്ട് ടൂൾസിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോസസ്സിനെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ടോട്ടാലിറ്റിയിൽ ആക്കിയെടുക്കാൻ എന്നുള്ളതായിരുന്നു. സോ പൊതുവെ നമ്മൾ ഏത് പ്രോസസ്സിൽ കടന്നു കഴിഞ്ഞാലും ആ പ്രോസസ്സിൽ ആ പ്രോസസ്സിന്റെ ടോട്ടൽ സ്പീഡിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളിലും. സോ ഈ തടസ്സങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് നമ്മൾ ആദ്യം വേണ്ടത്. സോ ഐഡന്റിഫൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അപ്പൊ ഈ പ്രോസസ്സിന്റെ സീക്വൻസിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. സോ ഇതിലെ തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ വരാനുള്ള കാരണം എന്താണ്, ആ കാരണം ഒരു പക്ഷേ ചിലപ്പം ഒരു മെഷീന്റെ വർക്ക് ചെയ്യുന്ന സ്പീഡ് കുറവാന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ കഴിവ് കുറവാന്നുള്ളതായിരിക്കാം, അയാളുടെ കമ്മിറ്റ്മെന്റ് കുറവാന്നുള്ളതായിരിക്കാം. സോ ആ രീതിയിൽ തടസ്സം എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് ആ തടസ്സത്തിനെ അഡ്രസ് ചെയ്യും. അഡ്രസ് ചെയ്തിട്ട് ആ തടസ്സത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതിലാണോ അത് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് പറയാം. അതായത് ഈ തടസ്സം മടി കൊണ്ടല്ല, ഇപ്പൊ വ്യക്തിയാണെങ്കിൽ അയാൾ ചിലപ്പോൾ മടി കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്തത്, അത് നമ്മൾ ചെയ്യണം. മടി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാത്തതെങ്കിൽ രണ്ടു കാര്യങ്ങൾ എടുക്കാനുള്ള ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ ആ മടിയുള്ള വ്യക്തിയെ അവിടെ നിന്ന് ഒഴിവാക്കാം. സോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. സോ മടി കൊണ്ടല്ല അയാളിൽ നിന്ന് ഔട്ട്പുട്ട് ഇല്ലാതിരിക്കുന്നത് എനിക്കറിയണം. ഇപ്പൊ മെഷീനാണെങ്കിൽ മെഷീന്റെ കപ്പാസിറ്റി അതിന്റെ ഏറ്റവും ബെസ്റ്റിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എൻഷുർ ചെയ്യണം. ഇപ്പൊ എന്റെ വെയർ ഹൗസ് ആണെങ്കിൽ എന്റെ വെയർ ഹൗസിന്റെ ഏറ്റവും നല്ല കപ്പാസിറ്റിയിലാണ്, അതിൽ കറക്റ്റ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. സോ ഉള്ള കപ്പാസിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ എൻഷുർ ചെയ്യും. അതാണ് എക്സ്പ്ലോയിറ്റിംഗിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. എക്സ്പ്ലോയിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പ്രോസസ് സീക്വൻസിൽ കൺസ്ട്രെയിന്റ് ഐഡന്റിഫൈ ചെയ്തു, ഏറ്റവും കാരണമായിരിക്കുന്ന ഫാക്ടർ അതിന്റെ ബെസ്റ്റ് ആയിട്ടിലാണ് വർക്ക് ചെയ്യണമെന്ന് എൻഷുർ ചെയ്തു. അത് കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സുകള് ഈ കൺസ്ട്രെയിനേക്കാളും സ്പീഡിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മുടെ കൺസ്ട്രെയിൻ്റ് എന്ന് വിചാരിക്കും. അപ്പൊ ഒന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് 100 പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, രണ്ടാമത്തതിലും അത് 100 എണ്ണത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, മൂന്നാമത്തതിലും നമുക്ക് 60 എണ്ണത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂവെങ്കിൽ ഒന്നാമത്തതും രണ്ടാമത്തതും 100 ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, 60 എണ്ണം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. കാരണം ഒന്നാമത്തതും രണ്ടാമത്തതും 100 ഔട്ട്പുട്ട് ഉണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും പിന്നെ. അപ്പൊ സ്റ്റോറേജ് കോസ്റ്റ് കൂടും, ചിലപ്പം നിങ്ങൾക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് അതിനെ ഓർഗനൈസ് ചെയ്യാൻ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. സോ വീണ്ടും വേസ്റ്റുകൾ അക്കുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളൂ. സോ എക്സ്പ്ലോയിറ്റ് ഐ മീൻ നമ്മുടെ കൺസ്ട്രെയിന്റിന്റെ സ്പീഡിനനുസരിച്ച് ബാക്കി പ്രോസസ്സിലെ കാര്യങ്ങളെ ആക്കുക എന്നുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എല്ലാവരും അയാളുടെ ബെസ്റ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ എല്ലാ മെഷീനും അതിന്റെ ബെസ്റ്റ് എഫിഷ്യൻസിൽ വർക്ക് ചെയ്യാനുള്ള അപ്രോച്ചാണ് എടുക്കുക. പക്ഷേ ഈ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിൽ അങ്ങനെ ഓരോന്നും അതിന്റെ ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല പലപ്പോഴും. കാരണം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ടീമിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിന് ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറയും, അതേ കോൺസെപ്റ്റ് ആണിത്. ആ വീക്ക് ലിങ്കിനേക്കാളും സ്ട്രോങ് ആയിട്ട് വേറെ ലിങ്കുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആ വീക്ക് ലിങ്കിനനുസരിച്ച് ടീമിന്റെ സ്ട്രെങ്ത് വരുള്ളൂ. അപ്പൊ ബാക്കി കാര്യങ്ങളെ ഈ വീക്ക് ലിങ്കിനനുസരിച്ച് ആക്കിയാൽ നിങ്ങൾക്ക് അതിന് ടോട്ടൽ ആയിട്ട് എങ്ങനെ അഡ്രസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ എങ്കിലും കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മിഥ്യാധാരണയിലേ ഉണ്ടാവുക, കാരണം അത് ഭയങ്കര എഫിഷ്യന്റ് ആണ്, ഇപ്പുറത്ത് ഭയങ്കര എഫിഷ്യന്റ് ആണ്, ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഒരു ഒരു നമ്മൾ സ്വയം പറ്റിച്ചുകൊണ്ടിരിക്കും. വലിയ കുഴപ്പമില്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഒരു കണക്റ്റഡ് പ്രോസസ്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം താഴെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളത് അതിനേക്കാളും മുകളിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ അടുത്തെടുക്കുന്ന തീരുമാനം അതിനെ എലിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ വ്യക്തി പോരെങ്കിൽ അയാൾ ഒന്നുകിൽ പറഞ്ഞയക്കണം, അതല്ലെങ്കിൽ പുതിയൊരാൾ ആ സ്ഥാനത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെ മറ്റൊരാളെയും കൂടി കൊണ്ടുവരണം, മറ്റൊരു മെഷീനും കൂടി അവിടെ സ്ഥാപിക്കണം, അഥവാ ഉള്ളതിനെ എലിവേറ്റ് ചെയ്യണം. ഇപ്പൊ ഉള്ള കപ്പാസിറ്റിയെ നമ്മൾ അതിന്റെ നെക്സ്റ്റ് ലെവൽ കൂട്ടണം. കൂട്ടുക എന്നുള്ളത് എഗെയിൻ നിങ്ങൾക്ക് എക്കണോമിക്കലി കോസ്റ്റ്ലി ആയിട്ടൊരു ഡിസിഷൻ ആയിരിക്കും മിക്കവാറും കേസുകളിൽ. അതുകൊണ്ട് തന്നെ അതൊരു എക്സ്പ്ലോറേഷൻ ഫീൽഡിലുള്ള ഡിസിഷനാണ്, ലോങ് ടേം ഇമ്പാക്ട് ഉള്ള ഡിസിഷനാണ്. അപ്പൊ അത് വേണോ വേണ്ടെന്നുള്ളത് ഈ പറഞ്ഞ രീതിയിൽ നല്ലോണം ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. എന്നാലും എലിവേഷൻ എന്നുള്ള പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഇവാലുവേഷൻ, ടോട്ടൽ ആയിട്ടുള്ള പ്രോസസ്സ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ പോണെന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യം ഐഡന്റിഫൈ ചെയ്ത കൺസ്ട്രെയിന്റ് ചിലപ്പോൾ കൺസ്ട്രെയിന്റ് അല്ലാതായിട്ട് മാറിയിട്ടുണ്ടാവും, കാരണം അത് ഇപ്പോൾ കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ അഞ്ചാമത്തെ പ്രോസസ്സ് ഒരു കൺസ്ട്രെയിന്റ് ആയിട്ടുണ്ടാവും. സോ എനിക്കിപ്പോ എന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായനയുടെ സ്പീഡ് കൂട്ടി, അപ്പോഴാണ് ഞാൻ നോട്ട് എഴുതാനുള്ള സ്പീഡ് കുറവാണ്. അപ്പൊ വായനയുടെ സ്പീഡ് കൂട്ടിയിട്ട് കാര്യമില്ല, കാരണം എന്റെ നോട്ട് എഴുതാനുള്ള സ്പീഡിനനുസരിച്ച് എനിക്ക് വായന ആക്കിയിട്ട് കാര്യമുള്ളൂ. സോ അപ്പൊ എനിക്ക് ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ സ്പീഡ് എന്റെ വായനയ്ക്കനുസരിച്ച് ഞാൻ ആക്കണമെന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ വായനയുടെ സ്പീഡ് കൂടണം,
പായയുടെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യുന്നതും പായനയുടെ സ്പീഡും അതിനുശേഷം പറയുന്ന നോട്ട് എഴുതലിന്റെ സ്പീഡ്. അപ്പം ചിലപ്പോൾ വായനയുടെ സ്പീഡ് കൂട്ടുമ്പം ഈ നോട്ട് എഴുതലിന്റെ സ്പീഡ് അതിനേക്കാളും കുറവാന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സ്പ്ലോറേഷൻ, ആ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ആ രീതിയിൽ വ്യക്തി എന്നതിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോസസ്സിലും ചിന്തിക്കാം. ഞാൻ CSB ബാങ്കിന്റെ ഒരു കേസ് പറഞ്ഞു, അവിടെ ഞങ്ങൾ നോക്കിയപ്പം അവരുടെ പ്രോസ്പെക്ടിങ് എന്നുള്ള പ്രോസസ്, അതായത് എങ്ങനെയാണ് റൈറ്റ് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൽ ഒരുപാട് സമയവും എനർജിയും ഒക്കെ അവർ വേസ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒറ്റ പ്രോസസ്സിൽ അതിൽ തന്നെ ഒരു ഒരു എക്സ്പ്ലോയിറ്റേഷനിലെ ഇമ്പ്രൂവ്മെന്റ് കൊടുത്തപ്പോൾ തന്നെ അതൊക്കെ ആ ടോട്ടൽ പ്രോസസ്സിന്റെ എഫിഷ്യൻസി ഒരു 10 times ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. സോ ഈ രീതിയിൽ ടോട്ടൽ പ്രോസസ്സുകൾ നിങ്ങൾക്ക് ഈ 5 സ്റ്റെപ്പുകളെ വെച്ച് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ എടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോയിറ്റേഷൻ സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ് എന്നുള്ളതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടോട്ടൽ ഫ്രെയിം വർക്ക് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. സോ ഈ 3 കാര്യങ്ങളെയും ചേർത്ത് വെച്ച് നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് വ്യക്തിയായാലും ബിസിനസ് ആയാലും ഒരു പുതിയ ലെവൽ ഓഫ് റിസൾട്ട്, ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് റിസൾട്ട് കിട്ടാൻ നിങ്ങൾ സഹായിക്കുന്ന ടൂളുകളാണ് പറഞ്ഞു. നമ്മൾ അതിൽ പറഞ്ഞ ഇന്നത്തെ മോഡൽസ് ഇതെന്നല്ല, ഒരുപാട് മോഡൽസ് ഉണ്ട്. മോഡൽസ് എത്രത്തോളം നന്നായിട്ട് ചേർത്ത് വെക്കാൻ സാധിക്കും, നമ്മൾ പ്ലംബറിന്റെ ഉപകരണങ്ങൾ യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അപ്പൊ ഫ്ലോവിനെ കറക്റ്റ് ആക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം ചേർത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ടൂൾസിനെ എല്ലാം ഇങ്ങനെ ചേർത്ത് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രാക്ടീസിലൂടെയും കൂടി നമ്മൾ കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി വളർത്തിയെടുക്കാൻ സാധിക്കും.